ക്രിസ്മസ് തലയെന്ന് ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ മാത്രം എഴുപത് പോയിന്റ് ഏഴ് മൂന്ന് കോടിയുടെ മദ്യവിൽപ്പന ചാലക്കുടിയിൽ അറുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത് ചങ്ങനാശ്ശേരി രണ്ടാമത് മൂന്ന് ദിവസത്തെ കച്ചവടത്തിൽ കിട്ടിയത് നൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് കോടിയാണ് കെ അരുൺകുമാറുണ്ട് വിവരങ്ങളുമായി അരുൺ എന്താണ് ഈ മദ്യവിൽപ്പന ഈ ബെഫ്കോ വഴിയുള്ള മദ്യവിൽപ്പനയുടെ വിവരങ്ങൾ ക്രിസ്മസ് ബെഫ്കോയുടെ ക്രിസ്മസ് മദ്യവിൽപ്പനയുടെ മൊത്തത്തിലുള്ള കണക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് കണക്കാക്കുന്നത് ഇന്നും നല്ല മദ്യവില്പന സംസ്ഥാനത്ത് നടക്കുമെന്നാണ് ബെഫ്കോ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള കണക്കുകളെന്ന് പറയുന്നത് ഇന്നലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത് ഇന്നലെ വലിയ തോതിലുള്ള വൽ വിൽപ്പന എല്ലാ ഔട്ട്ലെറ്റുകളും നടന്നിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് വെയർ ഹൗസുകളിൽ നിന്നുള്ള വിൽപ്പന നടന്നിട്ടില്ല നൂറ്റി അമ്പത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടിയുടെ മദ്യവില്പനമാണ് മദ്യവില്പനയാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്നത് ബെബ്കോ അധികൃതർ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയൊരു ശതമാനം വലിയ ഒരു വർധന ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ചിലെ കണക്ക് കൂടി വരുമ്പോൾ മാത്രമേ മൊത്തത്തിൽ എത്ര ശതമാനമാണ് ക്രിസ്മസ് വിൽപ്പനയിൽ അധികമായി ഉണ്ടായിട്ടുള്ളതെന്ന് മൊത്തത്തിലൂടെ കണക്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇന്നലെ മാത്രം ഇന്നലത്തെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നലെ മാത്രം എഴുപത് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത് കഴിഞ്ഞ വർഷം അത് പരിശോധിക്കുമ്പോൾ അറുപത്തൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടിയുടെ മദ്യമായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിനാലിന് വിറ്റിരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയ്യതി എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടിയുടെ മദ്യമാണ് ഈ വർഷം വിറ്റത് കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടിയുടെ മദ്യമാണ് വിറ്റത് ഇപ്രാവശ്യം ഇന്നലത്തെ മദ്യവിൽപ്പനയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാലക്കുടിയിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിരിക്കുന്നത് ഈ ചാലക്കുടിയെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മദ്യവിൽപന പോകുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ ചാലക്കുടിയിലുള്ള മദ്യവിൽപ്പന കേന്ദ്രം മാറ്റിസ്ഥാപിക്കാനായി പറയുകയും ഒരു മാസ സമയപരിധി ആവശ്യപ്പെട്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു റെക്കോർഡ് വിൽപ്പന ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് മറ്റൊന്ന് ചങ്ങനാശ്ശേരിയാണ് രണ്ടാം സ്ഥാനത്ത് അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇന്നലെ മാത്രം വിറ്റിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയാണ് അങ്ങനെ ഈ നാളത്തെ ഇന്ന് ഇന്നത്തെ വൈകുന്നേരത്തുള്ള കണക്കുകൂടി ഔട്ട്ലെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ വെയർ ഹൗസുകളിൽ നിന്നുള്ള മൊത്തത്ത് കണക്ക് വരുമ്പോഴാണ് സംസ്ഥാനത്തെ ഈ ക്രിസ്മസിലെ ബെഫ്കോ ഔട്ട്ലെറ്റിൻ്റെ മദ്യവില്പനയുടെ മുഴുവൻ ചിത്രം വരിക പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാലം മദ്യവില്പന കൂടിയിട്ടുണ്ട് എന്ന ചിത്രമാണ് ഇന്നലെ വരെയുള്ള കച്ചവടം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്